ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര, മത്തത്ത് പ്ലാസ ബിൽഡിംഗ്, പൈപ്പ് ലൈൻ റോഡ്, കല്ലാച്ചി. ഉരുൾപൊട്ടലിന്റെ ദുരിതം പേറി കഴിയുന്ന ഈ വയനാട് ജില്ലയിൽ മുസ്ലിം ലീഗിൻ്റെ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ കളക്ഷൻ സെൻ്ററിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇവിടെ ഉരുൾപൊട്ടിയ അതിൻ്റെ പിറ്റേ ദിവസം മുതൽ സേവന സന്നദ്ധരായി വനിതാ വളണ്ടിയർമാരും വളരെ സജീവമാണ്. പ്രത്യേകിച്ച് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സാരഥി കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ഫാത്തിമ തഹലിയ, അതേപോലെ തന്നെ MSF സാരഥിയായിട്ടുള്ള ഫഹമിദ ഷെറിൻ, അതേപോലെ പ്രൊഫഷണൽ ജേർണലിസ്റ്റ് കൂടിയായ ഡൽഹിയിൽ നിന്നുള്ള പ്രിയപ്പെട്ട ജൽവ, ഇവരൊക്കെ തന്നെ ഇവിടെ ഈ രാത്രി സമയത്തും വളരെ സജീവമായി രംഗത്തുണ്ട്. അവരുടെ വാക്കുകളിലേക്ക്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ ഇവിടെ ഉണ്ടായിട്ടുള്ള ചൂരൽമലയിലുണ്ടായിട്ടുള്ള ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെയൊരു മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള കളക്ഷൻ പോയിൻ്റാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും എത്തിയിരിക്കുന്നത്. ഇവിടെ ഓൾവേസ് തിരക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് വന്നപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, എപ്പോഴും തിരക്കാണ് ഇവിടേക്ക്. പല ആളുകളും വീട്ടിൽ നിന്ന് ഒന്നും എടുക്കാൻ പറ്റാതെ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾ, വളരെ ദൂരെ റിലേഷൻഷിപ്പിലുള്ള ആളുകളുടെ വീട്ടിൽ താമസിക്കുന്ന ആളുകളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് ഓടിയെത്തുകയാണ്. അവർക്ക് നിത്യജീവിതത്തിലേക്ക് വേണ്ട പല കാര്യങ്ങളും അവരുടെ കയ്യിലില്ല. അപ്പോൾ അതൊക്കെ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു കളക്ഷൻ പോയിൻ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇത് ആക്ച്വലി 24-hour വർക്കിംഗ് ആണെന്ന് തന്നെ പറയാം. ഈ ഷട്ടർ ഇവിടെ ക്ലോസ് ചെയ്യാറില്ല. പ്രത്യേകിച്ച് ഇവിടുത്തെ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം അത് ഉറപ്പുവരുത്തുന്നുണ്ട്. ആർക്കെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ എനി ടൈം ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് സാധനം എടുത്ത് പോവാം എന്നുള്ള രൂപത്തിലുള്ള അറേഞ്ച്മെൻറ്റ്സ് അവരിവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയും സജീവമായിട്ടാണ് ഈ കളക്ഷൻ പോയിൻ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ അകത്തുനിന്നല്ല, പുറത്തു നിന്ന് വരെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് വരെ സാധനങ്ങൾ ഇവിടെ കൊണ്ട് ഇറങ്ങുന്നുണ്ട്. പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. സേവന സന്നദ്ധരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതിനകത്തേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഈ ആളുകൾക്ക് വേണ്ട വസ്തുക്കൾ എന്താണ് എന്ന് നോട്ട് ചെയ്താൽ അത് അകത്തേക്ക് വിട്ടാൽ അത് കൃത്യമായിട്ട് അതിൻ്റെ അളവും കണക്കും അനുസരിച്ച് ഇവിടേക്ക് എത്തിക്കാനുള്ള ചുമതലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊന്നും ഈ കേരളത്തിൽ നിന്നുള്ള ആളുകളല്ല, പുറത്തു നിന്നുള്ള ആളുകൾ വരെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അങ്ങനെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുടെ ഒരു നെറ്റ്വർക്ക്, അവരുടെ പിന്നെ സഹായഹസ്തങ്ങൾ ഒരുമിക്കുന്ന ഒരു മേഖല കൂടിയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സേവന സന്നദ്ധരായി നിന്ന വൈറ്റ് ഗാർഡ് വളണ്ടിയർമാർ കഴിഞ്ഞ ദിവസം ഭക്ഷണമൊക്കെ വിതരണം നാദാപുരം മേഖലയിൽ നിന്നൊക്കെ വന്ന്, അപ്പോൾ അവർ ഇന്നലെ കണ്ണീരോടെയാണ് മടങ്ങിയത്. അതെ, അത് വളരെ ദയനീയമായിട്ടുള്ളൊരു സംഭവമായി. ഇപ്പോൾ ഒരിക്കലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അന്നമുടക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലുണ്ടാകുമെന്ന് നമ്മൾ ആരും കരുതുന്നില്ല. പ്രത്യേകിച്ച് ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു ദുരന്തമുഖത്ത് നിൽക്കുമ്പം സർക്കാർ കാണിക്കേണ്ട മര്യാദ യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ആര് തന്നെയാണെങ്കിലും സ്റ്റേറ്റ് അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതുണ്ട്. ഏത് മനുഷ്യരാണെങ്കിലും എല്ലാത്തിനും ഉപരിയായിട്ട് ജാതി മത ഭേദ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് കാണിക്കേണ്ട മനുഷ്യത്വത്തിൻ്റെ അലിവ് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാരിൽ നിന്നുണ്ടാവാത്തത് എന്നുള്ള ചോദ്യം ഞങ്ങൾ മാത്രമല്ല ചോദിക്കുന്നത്. അവിടെ പിന്നെ നമുക്കറിയാം, പിന്നെ ഭക്ഷണം വിതരണം ചെയ്ത ആളുകൾ, ഈ ആളുകളൊക്കെ ചോദിക്കുന്ന ചോദ്യം, ഞങ്ങൾ ചെയ്യുന്ന സേവനം നിങ്ങൾ ചെയ്തോളൂ, ഞങ്ങൾ മാറിത്തരാമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് എന്താ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നു. പല ആളുകൾക്കും ചൂരൽമല പ്രദേശങ്ങളിൽ റെസ്ക്യൂ ടീമിന് പലർക്കും രാവിലെ ഭക്ഷണം ലഭിച്ചിട്ടില്ല, ഏറെ വൈകി ലഭിക്കുന്ന ഭക്ഷണങ്ങൾ, അത്തരത്തിലുള്ള സംഭവമാണ് പിറ്റേ ദിവസം നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം യഥാർത്ഥത്തിൽ എന്താണ് സർക്കാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ല. ക്യാമ്പുകളുടെ കാര്യവും വളരെ ദയനീയമാണ്. കാരണം ക്യാമ്പിനകത്തേക്ക് പലരെയും കടത്തിവിടുന്നില്ല, അവർ റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുകയാണ്. പല ആളുകൾക്കും പല ആവശ്യങ്ങളും ഉണ്ട് ക്യാമ്പിൽ. അത് കണ്ടറിഞ്ഞ് ചെയ്യാൻ ഒരു പക്ഷേ അവർ തയ്യാറായിരുന്നുവെങ്കിൽ നമുക്ക് ആർക്കും അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലായിരുന്നു. സ്റ്റോറിൽ നിന്ന് സാധനങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ അത് കൊടുക്കുന്നില്ല ഇവർ. പിന്നെ പല പിന്നെ പാലൂട്ടുന്ന അമ്മമാരുണ്ട് അവർ. അപ്പോൾ അവരുടെയൊക്കെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ മെഡിക്കൽ ടീം കാലിന് മാറ്റി ഡ്രസ്സിങ് ചെയ്യേണ്ട ആളുകൾ താഴെ വന്ന് കാലിന് ഡ്രസ്സിങ് ചെയ്ത് തിരിച്ചു പോകേണ്ട അവസ്ഥ, സ്റ്റെപ്പിലിറങ്ങി വരണം, സ്കൂളുകളാണ്, നിങ്ങൾക്കറിയാവുന്നതാണ്. അങ്ങനെ പല പ്രയാസങ്ങളും ക്യാമ്പിനകത്ത് യഥാർത്ഥത്തിൽ നിലവിലുണ്ട്. അത് കണ്ടറിഞ്ഞ് പരിശോധിക്കാനോ അതിനുവേണ്ട സംവിധാനം ചെയ്യാനോ സർക്കാരിന് പറ്റുന്നില്ല. എല്ലാ മേഖലയിലും ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ പ്രവർത്തനം നടക്കുന്നത് എന്ന് പറയുക തന്നെ വേണം. നമ്മുടെ രാജ്യം കൊണ്ട് ഏറ്റവും വലിയ ഡിസാസ്റ്ററാണ് ഇവിടെ നടന്നത്. ആ സമയത്ത് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമം ചെയ്യണമെന്ന് കരുതിയിട്ടാണ് ഞാനിവിടെ എത്തുന്നത്.
ഈ ഒരു എയ്ഡ് പോസ്റ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബേസിക് ആയിട്ട് വളരെ സ്ട്രക്ചേർഡ് ഓർഗനൈസ്ഡ് ആയിട്ടാണ് നടന്നു പോകുന്നത്. ക്യാമ്പിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് മാത്രമല്ല നമ്മൾ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. നമ്മൾ രാവിലെ ബന്ധു വീടുകളിൽ എത്ര ആൾക്കാർ നിൽക്കുന്നുണ്ടെന്നുള്ള കണക്കെടുക്കും. അവരെ പോയി നമ്മൾ ഡയറക്റ്റ് മീറ്റ് ചെയ്യുന്നു. അവരുടെ സോഴ്സ് ഓഫ് ഇൻകം, അവരുടെ വീട് നശിച്ചു പോയിട്ടുണ്ടോ, ഇനി ഒരു ലോങ് ടേം റീഹാബിലിറ്റേഷൻ പ്രോസസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഷോർട്ട് ടേമായിട്ട് ഒരു ഭക്ഷണം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക എന്നതിലല്ല നമ്മൾ. അതിലുപരി ലോങ് ടേമായിട്ട് ഇവിടുന്ന് ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അവർക്കുള്ള വീട്, വാടക വീടാണെങ്കിൽ വീട്, അതിനനുസരിച്ചുള്ള ഫേർണിച്ചർ സൗകര്യങ്ങൾ, അങ്ങനെ എല്ലാം എല്ലാ തരത്തിലും അവർക്ക് സപ്പോർട്ട് കൊടുക്കണം. എഡ്യൂക്കേഷൻ ആവട്ടെ, അവരുടെ മെഡിക്കൽ ഫെസിലിറ്റി ആവട്ടെ, എല്ലാം ഏറ്റെടുക്കണം എന്ന രീതിയിൽ വളരെ ഒരു ബേസിക് ലോങ് ടേം പ്രോസസ്സാണ് നമ്മളിവിടെ നമ്മുടെ ഒരു റിസർച്ചായിട്ട് നമ്മളിവിടെ കൊണ്ട് നടക്കുന്നത്. നമ്മൾ ഒരു മോട്ടോ അതാണ്. നമുക്കറിയാം പുത്തുമല ദുരന്തം നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ ഒരു വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം മുണ്ടക്കായിൽ ഉരുൾപൊട്ടലാണെങ്കിലും രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു അന്ന്. അവിടെ നിന്ന് രക്ഷപ്പെട്ടതിൽ പലരും ഉടുതുണിക്കും മറുതുണിയും ഇല്ലാതെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നിട്ടുള്ളത്. അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ നീഡ്സ്, അടിസ്ഥാന ആവശ്യങ്ങൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്യാമ്പുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അല്ലാതെ ബന്ധുവീടുകളിലും മറ്റും താമസിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണ കിറ്റ് ഉൾപ്പെടെ വസ്ത്രങ്ങളും നമ്മളിവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. ഇതിനെല്ലാത്തിനും ഉപരി ഇവിടെ നിന്ന് ഈ ക്യാമ്പുകളിൽ നിന്ന് അവർ പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു പുനരധിവാസം അത് മുസ്ലിം ലീഗ് ആലോചിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ അവർക്കൊരു വാടക വീട് ഏർപ്പാടാക്കി അവിടേക്ക് വേണ്ട സാധനങ്ങളും മറ്റും ഏർപ്പാടാക്കി കൊടുത്തുകൊണ്ടുള്ള ആദ്യഘട്ടം. പിന്നീട് അവർക്ക് സ്ഥലം കണ്ടെത്തി വീട് വയ്ക്കാനുള്ള ഒരു അതിനർഹരായ ആളുകളെ കണ്ടെത്തിയിട്ടുള്ള ഒരു പുനരധിവാസം മുസ്ലിം ലീഗ് പാർട്ടി ആലോചിക്കുന്നുണ്ട്. അതിനുള്ള ഫണ്ട് സമാഹരണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആപ്പ് വഴി ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ 5 കോടിയിലധികം രൂപ അതിലൂടെ പാർട്ടിക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മുസ്ലിം യൂത്ത് ലീഗിന്റെ വയനാട് ജില്ലാ പ്രസിഡന്റ് നവാസ് സാഹിബും ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ ദുരന്തം സംഭവിച്ച തുടക്കം മുതൽ തന്നെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കുകയും അതോടൊപ്പം തന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് കർമ്മനിരതമായി പ്രവർത്തന രംഗത്ത് ഇറങ്ങിക്കൊണ്ട് ഇതിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുകയും മറ്റ് സർക്കാർ സംവിധാനങ്ങളോടൊപ്പം തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളോട് ഒപ്പം തന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡും സജീവമായി പ്രവർത്തന വീതിയിലുണ്ട്. കാരണം ഈ ഒരു ദുരന്തത്തെ അതിനെ അതിജീവിക്കുന്ന പാതയിലേക്കുള്ള ശ്രമങ്ങളിലും അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനങ്ങളിലും ഉൾപ്പെടെ യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ദൗത്യമെന്നുള്ളത് ഇവരുടെ പുനരധിവാസമാണ്. ആ പുനരധിവാസത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട സെയ്ദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ നിർദ്ദേശപ്രകാരമുള്ള പ്രത്യേകമായിട്ടുള്ള പദ്ധതികളും പ്രോജക്റ്റുകളുമായി മുന്നോട്ട് പോകാനാണ് മുസ്ലിം ലീഗ് പാർട്ടി ഉദ്ദേശിക്കുന്നതും അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണയാണ് നാനാവിഭാഗം ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും. ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് 8:20 ഈ സമയത്തും ഇവിടെ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ ഇവിടെയുള്ള പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകരും, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി സി കെ സുബൈർ സാഹിബ് അടക്കമുള്ള ആളുകൾ ഈ ക്യാമ്പിൽ ഇപ്പോഴുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് പോകുന്നു. അതേപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെ സാരഥികളുണ്ട്. ഇവരൊക്കെ തന്നെ ഇവിടെ ഈ ക്യാമ്പിൽ വളരെ സജീവമാണ്. ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര, മത്തത്ത് പ്ലാസ ബിൽഡിംഗ്, പൈപ്പ് ലൈൻ റോഡ്, കല്ലാച്ചി.